السلام عليكم ورحمة الله تعالى وبركاته. مرحبا بكم جميعا إلى درس جديد. بسم الله الرحمن الرحيم، الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، பிரியமுள்ள வித்தியார்த்திகளே எல்லோருக்கும் பிஏபிஎஸ்சி கோமன் லாங்குவேஜ் கோர்ஸ் அரபிக்கின்ற செகண்ட் செமஸ்டரில் அப்ரிஷியேட்டிங் அரபிக் லிட்ரேச்சர் என்ன சப்ஜெக்டிலேக்கு സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്ലീസ് എന്തസർ എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പിന്നെ ഇബ്ലീസും അതുപോലെ തന്നെ ആ പുരോഹിതനായിട്ടുള്ള നാസിക്കും അവർ തമ്മിലുള്ള ഒരു സംഘട്ടനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു മരം മുറിക്കാൻ വേണ്ടി പോയതും അപ്പോ ഇബ്ലീസ് തടയാൻ വന്നതും ഇബ്ലീസ് അവസാനം ആ പുരോഹിതന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നതും ഒക്കെ. അപ്പോ അവസാനം ഇബ്ലീസ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്, ഈ മരം മുറിക്കാതിരിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 ദിനാർ നിനക്ക് ഞാൻ എത്തിച്ചു തരാം. അപ്പോ പിന്നെ മരം മുറിക്കുന്നത് നിനക്ക് ജനങ്ങളുടെ ശത്രുത ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭനം നടത്തി. ആ പ്രലോഭനത്തിൽ പുരോഹിതൻ വീണു. അങ്ങനെ എന്ത് ചെയ്യാണ്? അപ്പൊ പുരോഹിതൻ ചോദിക്കുകയാണ്, നാസിക് ദീനാറൈൻ, 2 ദീനാറോ? 2 ദീനാർ എല്ലാ ദിവസവും തരുമെന്നോ? അപ്പൊ ഇബ്ലീസ് ഇബ്ലീസ് പറഞ്ഞു, നാം അതെ, ഫിക്കുല്ലി യൗമിൻ തജിദുഹുമ തഹ്ത വിസാദതിക, ഫിക്കുല്ലി യൗമിൻ എല്ലാ ദിവസവും, തജിദുഹുമ നിനക്കത് കാണാൻ പറ്റും, തഹ്ത വിസാദതിക എവിടെ കാണാൻ പറ്റും? നിന്റെ തലയിണയുടെ താഴെ. വിസാദ എന്ന് പറഞ്ഞ പില്ലോ, വിസാദ. ഫക്കറന്നാസിഖു തൊവീലൻ, ആ സമയത്ത് പുരോഹിതൻ കുറെ നേരം ചിന്തിച്ചു. ഫക്കറന്നാസിഖു തൊവീലൻ സുമറഫാറസവു, പിന്നെ തല ഉയർത്തിയിട്ട് പറഞ്ഞു. ഇങ്ങനെ കുറെ ആലോചിച്ചു, ഇതിപ്പോ എന്താണ് അതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ കുറെ ആലോചിച്ചു. അവസാനം 2 ദീനാർ കിട്ടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ നാസിക്ക്, നീ ചെയ്യുന്നതൊക്കെ, നീ പറയുന്നതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ആരും ഉറപ്പ് തരും? ഒമയൽമനലി, ലമനലി എന്ന് പറഞ്ഞാൽ കഫല, ആരാണ് എനിക്ക് ജാമ്യം നൽകുക അല്ലെങ്കിൽ അത് ആര് ഉറപ്പ് നൽകും എന്നുള്ള അർത്ഥത്തിലാണ് ലമാൻ. ലമാൻ എന്ന് പറഞ്ഞാൽ ഇനി ജാമ്യം നിലയിന് ലമാൻ എന്ന് പറയാറുണ്ട്, ലമാൻ. അതേപോലെ ഇതിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് കഫല. എന്നുമാണെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇബ്ലീസ് പറഞ്ഞു എന്താണ്, അഴിതുക്ക ബിദാലിക്, അഴിതുക, അഴിതുക എന്ന് പറഞ്ഞ ഐ പ്രോമിസ്, ഞാൻ വാഗ്ദാനം ചെയ്യാണ്, മൈ പ്രോമിസ്. ഞാൻ എന്റെ വാഗ്ദാനത്തിന്റെ സത്യസന്ധത, അത് ആത്മാർത്ഥമാണെന്ന് നിനക്ക് മനസ്സിലാകും. അത് പിന്നെ നിനക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. സത് ആരിഫു സിദുക്ക വാഴതി, വാഴത എന്ന് പറഞ്ഞ വാഗ്ദാനം. അഴിതു എന്നുള്ള ഫെയിലായിട്ടും വാഴത് എന്നുള്ളത് ഇവിടെ ഹിസ്മായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാസിക്, അപ്പോ പുരോഹിതൻ, സൗഫ ഉജരിബുക്ക്, ഞാനൊന്ന് ട്രൈ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് അനുഭവിച്ചു നോക്കട്ടെ. ജറബ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ അനുഭവിക്കുക. തജരിബ എന്ന് പറയും അനുഭവത്തിന്, എന്താ പറയാ, അനുഭവം, എക്സ്പീരിയൻസ്. അറബിയിൽ പറയുന്ന വേർഡാണ് തജരിബ, എക്സ്പീരിയൻസ്. അപ്പൊ അതിന്റെ വേർഡ്, അതിന്റെ ഫെയിലാണ് ജറബ, ജറബ യുജരിബു എന്നാണ് പറയാ. ജറബ അനുഭവിക്കുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇബ്ലീസ് നാം ജരിബിനെ, അവിടെ അമ്രഫിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാം, ഓക്കെ, നീ ഒന്ന് ട്രൈ നോക്ക്, എന്റെ വാഗ്ദാനം പിന്നെ അത് പാലിക്കപ്പെടുമോ ഇല്ലേ നിനക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. നാസിക് ഇബ്ലീസ് മാൻ, അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് ഇത്തഫക്ന, ഓക്കെ, അഗ്രീഡ്. ഇത്തഫക്ന എന്ന് പറ, ഓക്കെ, വി അഗ്രീഡ്, രണ്ടുപേരും സമ്മതിച്ചു, യോജിച്ചു, അംഗീകരിച്ചു. ഇബ്ലീസ് നാസിക്കി വത ആഹദ, അങ്ങനെ ഇബ്ലീസ് തന്റെ കൈ പുരോഹിതന്റെ കയ്യിൽ വെച്ചിട്ട് രണ്ടുപേരും ഉടമ്പടി ചെയ്തു. ആഹദ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ചെയ്യുക. എന്നിട്ട് വൻസറഫൻ നാസിക്കു ഇല സൗമഹി, ഇല സൗമഹി, പുരോഹിതൻ തന്റെ മഠത്തിലേക്ക്, തന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. വസാറ ഇസ്തൈക്കലുക്കുള്ള സബാഹിൻ, എല്ലാ ദിവസവും രാവിലെ ഉണരും. ഇസ്തൈക്കല എന്ന് പറഞ്ഞാൽ ഉണരുക. ഇസ്തൈക്കല, ഇസ്തൈക്കല എന്നുള്ളതിന് പര്യായമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് നഹല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക് നഹല, ഉണരുക? പിന്നെ വേക്കപ്പ്,
വൈസ്തൈക്കല കുല്ല സബാഹിൻ യമുദ് യദഹു എന്നിട്ട് എന്ത് ചെയ്യും? മദ്ദ മദ്ദ യമുദ്ദു. മദ്ദ എന്ന് പറഞ്ഞാല് മദ്ദ നീട്ടുക, എക്സ്റ്റെൻഡ് ചെയ്യുക എന്നൊക്കെ പറയാം. മദ്ദ എന്നുള്ളതിന് കൈ നീട്ടും. തഹ്ത വിസാദതിഹി തന്റെ തലയിണ താഴെ തലയിണയുടെ താഴോട്ട്. അപ്പൊ തഹ്റുജു ബി ദീനാറൈനി എന്നിട്ട് അപ്പോ തലയിണയുടെ താഴെ നിന്ന് തന്റെ കൈ പുറത്തെടുക്കുമ്പോൾ രണ്ട് ദീനാർ ഉണ്ടാവും കയ്യിൽ. ഹത്തന്റെ ഹഷ്ഹുർ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് എല്ലാ ദിവസവും രണ്ട് ദീനാർ വെറുതെ കിട്ടുകയാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. ഇന്ദഹ അശ്ഹുർ അങ്ങനെ ആ ഒരു മാസം കഴിയണം. അപ്പൊ ഒരു മാസം കഴിയുമ്പോ എന്ത് ചെയ്യും നോക്കാം. വഫി സാത്തി സബാഹിൻ ഒരു ദിവസം രാവിലെ. മദ്ദ യദഹു തഹ്തൽ വിസാദ പതിവ് പോലെ തലയിണയുടെ താഴോട്ട് കൈ നീട്ടി. ഫഖറജത് ഫാരിഗ അപ്പൊ കൈ പുറത്തു വന്നത് എങ്ങനെയാണ്? ഫാരിഗ ഫാരിഗ മീൻസ് ഒഴിഞ്ഞ് ഖാലിയായിട്ട്, ഖാലിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അതിന് പര്യായമായിട്ട് നമുക്ക് മുത്രാദിഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഖാലിയൻ, ഫ്രീ ആയിട്ട് ഒന്നുമില്ലാതെ കൈ കാലിയായിട്ട് വന്നു നിർത്തും. ലക്കതക്ക താ ഇബ്ലീസ് അൻഹുദ്ദീന അറൈനി ഇബ്ലീസ് തന്റെ ആ വാഗ്ദാനം ലംഘിച്ചിരിക്കുന്നു. ലക്കതക്ക താ ഇബ്ലീസ് ഇബ്ലീസ് മുറിച്ചു കളഞ്ഞു. അൻഹു തന്നെ തൊട്ട് അദ്ദീന അറൈനി രണ്ട് ദീനാർ. ഫൻ ഗാലിബൻ നാസിഖ് അപ്പൊ ഈ പുരോഹിതന് സന്യാസിക്ക് ദേഷ്യം വന്നു. ഒനഹല ആണ് അവിടെ നെഹല എന്ന് പറയുന്നത്, അവിടെ എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥം. നെഹല സ്റ്റേക്കല എന്നുള്ള ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അതിന് വേറൊരു വേർഡാണ് നെഹല. നെഹല എന്നുള്ള വേറെ മറ്റൊരു അർത്ഥത്തിലും കൂടി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ നെഹ്ല എന്ന് കേട്ടിട്ടുണ്ടാവും. നെഹ്ല അറബിയ വിപ്ലവം എന്നുള്ള അർത്ഥത്തിൽ ഒരു നവോത്ഥാനം, റിനൈൻസൻസ് എന്നുള്ളതിന് നെഹ്ല എന്നാ പറയാ, അതായത് ഒരു ഉണർവാണല്ലോ, വേക്കപ്പ്. വനഹല ഫഅഖദഫഅസഹു എന്നിട്ട് എഴുന്നേറ്റിട്ട് തന്റെ മഴു എടുത്തു. ഫഅസ് മഴു എന്നിട്ട് മരം മുറിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഔഖഫഹു ഇബ്ലീസ് അപ്പൊ പാതി വഴിയിൽ വെച്ചിട്ട് ഇബ്ലീസ് സ്റ്റോപ്പ് ചെയ്തു. ഫിത്തൊരിക്ക് വഴിയിൽ വസാഹഫിഹി എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇബ്ലീസ് ഷൗട്ട് ചെയ്ത് നടത്തും. സാഹ നേരത്തെ വന്നതാണ് അതുകൊണ്ടാണ് പറയാത്തത്. സാഹ ഷൗട്ടഡ് ഇബ്ലീസ് മഖാനക്. മഖാനക് എന്ന് പറഞ്ഞാലും അത് നേരത്തെ വന്നതാണ്. മഖാനക് മുമ്പ് വന്നിട്ടുള്ള ഒരു വേർഡാണ്, ഒരു പ്രയോഗമാണ് അറബിയിലുള്ള. അതിന് ഇസ്മു ഫീൽ എന്നാണ് പറയാം. ഈ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അത് ഒരു ഇസ്മിന്റെ രൂപത്തിലാണെങ്കിലും ഫേലിന്റെ അർത്ഥത്തിലായിരിക്കും. അതിനാണ് ഇസ്മു ഫേൽ എന്ന് പറയാം. എന്താണ് ഇസ്മു ഫേൽ? രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു രൂപമാണ് മഖാനക്. അവിടെ അതൊരു അമ്രിന്റെ സ്വരാണ്. കൈഫ് നിൽക്ക് അവിടെ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അവിടെ നിൽക്ക്. ഇലായി എവിടേക്കാ പോകുന്നത്? നാസിക്. അപ്പോ സന്യാസി പറയാണ് ഇലഷജറ എങ്ങോട്ടാ പോകുന്നത്? ഇലഷജറത്തി അക്തഹ ആ മരം മുറിക്കാൻ വേണ്ടി പോവാണ് ഇബ്ലീസ്. ലഹക്ക ഇബ്ലീസ് സാഹരൻ ആ സമയത്ത് പിന്നെ പരിഹസിച്ചുകൊണ്ട് ആകെ പിന്നെ പരിഹാസച്ചിരിയോടുകൂടി ഇബ്ലീസ് പറയാണ് തക്തഹാലി അന്നെ കത്താഴ്ത്തുവാൻ കസമൻ ഞാൻ നിന്റെ കാശൊക്കെ പിന്നെ വിച്ഛേദിച്ചത് കൊണ്ടാണോ നീ അത് മുറിക്കാൻ പോകുന്നത്? ഞാൻ എല്ലാ ദിവസവും രണ്ട് ദീനാറും മുറിക്കാതിരിക്കാൻ വേണ്ടി തരാണല്ലോ. അപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോ നീ അത് മുറിക്കാൻ വേണ്ടി പോവല്ലേ എന്ന് ചിരി പിന്നെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. നാസിക് അല്ല ബൽ ബൽ എന്ന് പറഞ്ഞാല് മറിച്ച് ഞാൻ ആ വഴികേട്ടിനെയൊക്കെ തുടച്ചു നീക്കാനാണ്. മസഹ എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കാ, ഇറൈസ് ചെയ്യാം. ഉലി അനൂർ അൽ ഹക്ക് എന്നിട്ട് സത്യത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കണം. ഉലി അ പ്രകാശിപ്പിക്കുക. അനൂർ അൽ ഹക്ക് ഇബ്ലീസ് അന്ത നീയോ ഇത്രയും പിന്നെ എന്റെ പ്രലോഭനത്തിന് വഴങ്ങി കാശ് വാങ്ങിയിട്ട് ദിവസം സുഖമായി കിടന്നുറങ്ങിയാൽ നീ സത്യത്തിന്റെ വെളിച്ചം അത് പ്രകാശിപ്പിക്കാൻ വേണ്ടി പോവോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരി. അപ്പൊ നാസിക് അതഹസവ് ബി അയ്യുഹൽ ഐൻ ഓ ശബിക്കപ്പെട്ടേനെ നീ എന്നെ പരിഹസിക്കുകയാണോ? ഹസ തഹസവ് ഇവിടെ രണ്ട് വേർഡ് വന്നു പരിഹസിക്കുക എന്നുള്ളതിന്. അപ്പോ സഹറ അതേപോലെയാണ് ഹസ ഹസ എന്നുള്ളതിന് സാധാരണ ഉപയോഗിക്കുന്ന മറ്റ് വേർഡ് ഇസ്തഹസ ഒക്കെയാണ്. ഇസ്തഹസ പരിഹസിക്കുക, സഹറ മിൻ പരിഹസിക്കുക. അപ്പൊ എന്നെ കളിയാക്കുകയാണോ? തഹസവ് ബി അയ്യുഹൽ ഐൻ അപ്പൊ ഇബ്ലീസ് പറഞ്ഞു ലാ തുവാഖിദ്നി ഇന്ന മൻദറക എന്നെ പിന്നെ പിടികൂടല്ലേ, ആ വിഷയത്തിൽ എന്നെ പിടികൂടരുത്. കാരണം ഞാൻ ചിരിക്കുന്നത് എന്നെ മന്ദറൊക്കെ ഇലഹിക്കുനെ നിന്റെ കാഴ്ച നിന്റെ ഈ രൂപം എന്നെ ചിരിപ്പിക്കുന്നുണ്ട്. നാസിക് അന്റെ തക്കൂലഹാദ അയ്യുഹൽ കാദിബ് പിന്നെ ഏ കള്ളം പറയുന്നവനെ അയ്യുഹൽ കാദിബ് ഏ കള്ള നീയാണോ ഇത് പറയുന്നത്? എന്നിട്ട് അത് പറഞ്ഞിട്ട് ഇബ്ലീസിന്റെ പുറത്തോട്ട് ഒരൊറ്റ ചാട്ടം. ഇൻകല്ല അല എന്ന് പറഞ്ഞാല്
ചാടുക സഭ ചാടി വീണു, ഇറത്തമാല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന് പര്യായമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മീനിങ് എങ്ങനെ പറയാം, ഇൻഖല്ല ഇറത്തമാല. ഈ ഇൻഖല്ല ആല കൂട്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതിന്റെ മുകളിൽ മറ്റൊരു വസ്തുവിന്റെ മേലെ വീണു, ചാടി വീണു എന്ന് പറയാം. അസബ ആല എന്നും പറയാം. എന്നിട്ട് ഇബ്ലീസിന്റെ പിശാചിന്റെ കൊമ്പിൽ പിടികൂടി. കുറച്ചു നേരം അവർ രണ്ടുപേരും ഒന്ന് ഗുസ്തി, ഒരു പോരാട്ടം നടന്നു. തസാറ രണ്ടുപേരും മൽപിടുത്തത്തിലായി. വൈദൽ മഴറക്ക തന്റെ ഹേ, പിന്നീട് ആ പോരാട്ടം അവസാനിച്ചു. മഴറക്ക വീണ്ടും മഴറക്ക എന്നുള്ള വാക്കും പിന്നെ സുറായത്ത്, ഇത് രണ്ടും പോരാട്ടം സംഘട്ടനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേടാണ്. അപ്പോ വൈദൽ മഴറക്കത്തു തന്റെ ഹി മഴറക്ക, മഴറക്കയുടെ ജന്മ മായരിക്ക് എന്നാണ് പറയാം. മഴറക്ക ജന്മ മായരിക്ക് ബിസുക്കൂത്തിൻ നാസിക്, പുരോഹിതന്റെ വീഴ്ച കൊണ്ടാണ് ആ പോരാട്ടം അവസാനിച്ചത്. തഹ്ത അഖ്ദാം ഇബ്ലീസ്, ഇബ്ലീസിന്റെ കാൽക്കൽ. അഖ്ദാം എന്ന് പറഞ്ഞാല് കദമിന്റെ ജമ്മ്, കദം കദമ ജമ്മ അഖ്ദാം. അപ്പൊ ഇബ്ലീസിന്റെ കാൽക്കൽ വീണുപോയി. ബിസുക്കൂത്തിൻ നാസിക് തഹ്ത അഖ്ദാമി ഇബ്ലീസ്. ഫഖദ് ഇന്തസറ ഇബ്ലീസ്, ഇബ്ലീസ് വിജയിച്ചു, ഇന്തസറ വിജയിച്ചു. വജലസ അല സുദ്രിൻ നാസിക്, എന്നിട്ട് ആ സന്യാസിയുടെ നെഞ്ചിൽ കയറിയിരുന്നു. ഫഹൂറൻ ഭയങ്കര അന്തസ്സോടുകൂടി, ഫഹൂർ എന്ന് പറ ഭയങ്കര പ്രൗഡ് ആവട്ടെ, പ്രൗഡായിട്ട് അല്ലെങ്കിൽ അന്തസ്സോടുകൂടി. കുലലഹു എന്നിട്ട് പറയാണ് ഇബ്ലീസ്. അപ്പോ ചോദിച്ചു, ആര് ചോദിച്ചു, സന്യാസി ചോദിച്ചു ഇബ്ലീസ്, അയിന കുവത്തു കല്ലാൻ അയ്യുഹർ റജുൽ. സോറി, ഇബ്ലീസ് സന്യാസിയോട് ചോദിക്കുകയാണ്, അയിന കുവത്തു കല്ലാൻ അയ്യുഹർ റജുൽ, മനുഷ്യ എവിടെ നിന്റെ ശക്തിയൊക്കെ, നേരത്തെ എന്നെ പരാജയപ്പെടുത്തി പിന്നെ വിജയശ്രീലാളിതനായിട്ട് തിരിച്ചുപോയ മഹാൻ, ഇപ്പോ ഏതാ എന്റെ കാലിന്റെ കീഴിൽ ഇത് എവിടെ കിടക്കുന്നു, എവിടെ പോയി നിന്റെ ശക്തിയെല്ലാം, ചോർന്നു പോയത് എങ്ങനെ? അപ്പൊ സന്യാസി പറയാണ് ബിസൗത്തിൻ മഹ്നൂക്കിൻ, ശ്വാസം മുട്ടിക്കൊണ്ടാണ് പറയുന്നത്. സൗത്ത് മഹ്നൂക്ക് എന്ന് പറഞ്ഞാല് തൊണ്ടയില് ശബ്ദം കുടുങ്ങിയിട്ട് സംസാരിക്കാൻ പറ്റാതെ തൊണ്ട ഇടറി പറയുക, അല്ലെങ്കിൽ ശ്വാസം മുട്ടി പറയുക. മഹ്നൂക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്വാസം മുട്ടുക എന്നാണ്, പിന്നെ ശ്വാസം മുട്ടുന്നതിനാണ് ഹനക്ക എന്ന് പറയുന്നത്. അഖ്ബിർനി, പറയൂ, എന്നോട് പറയൂ, എനിക്ക് പറഞ്ഞതാ. കൈഫ് എന്താ സാർ താലയ്യ, നീ എങ്ങനെ എനിക്കെതിരെ വിജയം നേടിയത്, എന്നെ എങ്ങനെ പരാജയപ്പെടുത്തി, അയ്യോ ഷെയ്ത്താനെ പിശാചനെ, എനിക്ക് എങ്ങനെ വിജയിക്കാൻ സാധിച്ചു. അപ്പൊ ഇബ്ലീസ് പറയാണ് ലമ്മ ഗലിബ്ത ലില്ലാഹി ഗലബ്തനി, ഇവിടെ ലില്ലാഹി നോക്കണം, ലമ്മ ഗലിബ്ത ലില്ലാഹി ഗലബ്തനി. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ആണ്. ലമ്മ ഗലിബ്ത ലില്ലാഹി, നീ അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെട്ടപ്പോൾ, ഗലബ്തനി, നീ എന്നെ പരാജയപ്പെടുത്തി. ഗലബ എന്ന് പറ എന്നെ പരാജയപ്പെടുത്തി. വലമ ഗലിബ്ത ലിനഫ്സിക, നീ നിനക്ക് വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ, ഗലബ്തുക, ഞാൻ നിന്നെ പരാജയപ്പെടുത്തി. അപ്പൊ ലക്ഷ്യം മാറിയപ്പോ, ഉദ്ദേശശുദ്ധി മാറിയപ്പോ, പിന്നെ യഥാർത്ഥ വിജയത്തിൽ നിന്ന് ആള് മാറിപ്പോയി. വലമ കാത്തൽ തലി അക്കീദത്തിക്ക, നീ നിന്റെ വിശ്വാസത്തിന് വേണ്ടി, നിന്റെ ആശയത്തിന് വേണ്ടി, നിന്റെ കാഴ്ചപ്പാടിന് വേണ്ടി, നിന്റെ നിലപാടിന് വേണ്ടി നീ പോരാടിയപ്പോൾ, ഇന്ത സർത്താലയ്യ, നീ എനിക്കെതിരെ പിന്നെ വിജയം നേടി, എന്നെ പരാജയപ്പെടുത്തി. വലമ കാത്തൽ തെളിനിമം ഫാഴ്ത്തിക്ക, നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് നീ പോരാടിയപ്പോൾ, ഇന്തസർത്തു അന, ഞാൻ വിജയിച്ചു, ആലേക്ക നിനക്കെതിരെ, അതായത് ഞാൻ നിന്നെ പരാജയപ്പെടുത്തി. അപ്പോ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് ശരിയായ ലക്ഷ്യത്തിന് വേണ്ടി, ആത്മാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിജയം വരിക. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഗൂഢലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവസാനമായിട്ട് ആത്യന്തികം ആയിട്ട് പരാജയമായിരിക്കും സംഭവിക്കുക എന്നാണ് ഈ ഒരു കഥയുടെ ഗുണപാഠമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും തൗഫീഖുൽ ഹക്കീമിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്ന ഒരു കഥയാണ്, കഥ കൂടിയാണ് ഇത്. ഇദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള കുറെ കഥകളുണ്ട്, ഇങ്ങനെയുള്ള കുറെ പിന്നെ തത്വശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കുറെ കഥകൾ തൗഫീഖുൽ ഹക്കീമിൻ്റെതായിട്ട് നമുക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. ഏതായാലും ഇബ്ലീസ് എന്തസർ എന്ന ഈ കഥ രണ്ട് ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വെക്കാബുലറീസ് നിങ്ങൾ നോട്ട് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. നിങ്ങളുടെ നമ്മുടെ ഭാഷാ ഉപയോഗങ്ങൾ അത് ഉപയോഗിക്കുക. അതിൽ വന്നിട്ടുള്ള വാക്കുകളുടെ ജമ്മുകള്, പര്യായങ്ങള്, അതുപോലെ ലിദ്ദുകള്, പിന്നെ പുതിയ പ്രയോഗങ്ങള്, പുതിയ ഫെയിലുകൾ, ഇതെല്ലാം വേറെ വേറെ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ വന്നിട്ടുള്ള ആശയങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പാഠം പഠിച്ചതിൻ്റെ ഗുണം ശരിക്കും നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷാ പഠനത്തിൽ അത് പ്രതിഫലിക്കും. ഇൻഷാല്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നഖ്തത്തിമുഹുന വഅശ്കുറുക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും വമുതാബഅതികും. ഇൻഷാല്ലാ സനൽതഖി
بدرس جديد إلى لقاء جديد. السلام عليكم ورحمة الله تعالى وبركاته.